Hi friends, welcome back to our channel. Now, I am going to tell you about the leftover chapatis. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം കുക്കിംഗ് ഓയിൽ ചേർത്താലും മതി. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ആദ്യം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെന്ത് ഉടഞ്ഞു കിട്ടും. നമ്മൾ തക്കാളി ഇടയ്ക്കൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടത്തേയുള്ളൂ, ഉടയത്തില്ല. ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ തക്കാളി ചേർക്കുന്നത്. 2 പീസിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ പീസസല്ല, എന്നാൽ ഒത്തിരി ചെറിയ പീസസും അല്ല. ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം. തക്കാളിയുടെ ഒരു പച്ച മണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയ പീസസായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു ചെറിയ സൈസ് ക്യാരറ്റ് ആണ്. ഞാനിപ്പോൾ ഈ ഒരു പീസിലാണ്, ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മീഡിയം സൈസ് സവോള പകുതി എടുത്ത് അത് ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്തതാണ്. ഒന്ന് സ്പ്ലിറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ പച്ചമുളങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ സൈസ് ക്യാബേജ്. അതൊന്ന് ക്യൂബ് സൈസാക്കി എടുത്ത് അരിഞ്ഞതാണ്. അതും സ്പ്ലിറ്റും ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ക്യാബേജ് ഒന്നും ഒരുപാട് വഴണ്ട് പോകേണ്ട കാര്യമില്ല. ചെറിയ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇതിന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം ഏകദേശം നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവ് ആവശ്യത്തിനുള്ളവർ അതനുസരിച്ച് ചേർത്താൽ മതി. ഒരുപാടായി പോകാതിരിക്കാൻ നോക്കണം, കാരണം കുരുമുളക് പൊടിയുടെ ആ കുട്ടൽ അതിൽ നല്ലപോലെ അറിയാൻ പറ്റും ഒരുപാടായി പോയി കഴിഞ്ഞാൽ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് ചേർക്കുക, എന്നാലും ഒരുപാടായി പോകരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഡിഷിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ തീ വളരെ സിമ്മിലേ വെക്കാവുള്ളൂ, വളരെ കുറച്ചേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ കെച്ചപ്പൊക്കെ തെളിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറും. നമ്മുടെ മെയിൻ സാധനം, കിങ് ഓഫ് ദി ഡിഷ് എന്നൊക്കെ പറയാം. ഇത് ഒരു 2 മീഡിയം സൈസ് ചപ്പാത്തി ഒരു ക്യൂബ് സൈസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ് നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 മീഡിയം സൈസ് ചപ്പാത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചക്കറി എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതലാണ് നമ്മൾ എടുക്കുന്ന ചപ്പാത്തിയുടെ അളവെങ്കിൽ അതനുസരിച്ച് നമുക്ക് പച്ചക്കറി എടുക്കാം. നമുക്ക് ഈ ഇത്രയും പച്ചക്കറികൾ മാത്രമല്ല, നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പെട്ടെന്ന് നമ്മുടെ കൈവശമുള്ള സാധനം വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നമുക്ക് ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് എന്ത് വേണമെങ്കിലും ചേർക്കാം. മുട്ടയൊക്കെ ചിക്കി ചേർക്കുന്നവർക്ക് മുട്ടയൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഡിഷ് ഇവിടെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ നമ്മുടെ ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ആയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല അതുകൂടെ ഒന്ന് മുള്ളൂടി വിതറിവിടാം. ഫ്ലേവറിന് വേണ്ടി മാത്രം, ഗരം മസാലയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ചപ്പാത്തിയൊക്കെ എപ്പോഴും കഴിച്ച് മടുത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ നമുക്കിത് ചെയ്യാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം ഷിനു. എല്ലാവരും സുഖമായിട്ടിരിക്കുക.